ഇപ്പോൾ ഇൻ്റർ കമ്പനി ഹോൾഡിങ്സിൽ വരുന്ന ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ബിൽസ് റിസീവബിളിൻ്റെ ആ ഒരു ഏരിയ വരുന്ന ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ടൈം ലിമിറ്റഡ് ആൻഡ് പ്ലേസ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് ആസ് ഓൺ 31 March 2015. ഇതിൽ ഐറ്റംസ് നോക്കുക. അസറ്റ് സൈഡ് നോർമലി തരുന്ന ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട്. 15,000 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റിനാണ്, അതായത് 10 rupees വെച്ചിട്ട് തന്നെയാണ് ടോട്ടൽ ഷെയർസിൻ്റെ പി ലിമിറ്റഡിൻ്റെ ഷെയർസ് എന്ന് പറയുന്നത് 250,000 ആണ് ഓഫ് 10 each. സോ അവിടെ എന്തുണ്ടാകും, 25,000 ഷെയർസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 15,000 ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, 10,000 എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറാണ്. നമുക്ക് അറിയുന്ന കേസസ് തന്നെയാണ്. പിന്നെ അതിൽ നോക്കേണ്ടത് ബിൽസ് റിസീവബിളിൻ്റെ ഒരു ഐറ്റം ആണ് നമുക്കിവിടെ എടുത്ത് നോക്കാനുള്ളത്. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്ന് നോക്കുക. ജനറൽ റിസർവ് ബാലൻസ് ആസ് ഓൺ 1 April 2014 എന്നാക്കുക. ഈ ഒരു ജനറൽ റിസർവിൻ്റെ കൂടെ 1 April 2014 എഴുതുക. അതുപോലെ തന്നെ ഈ രണ്ട് ബാലൻസുകളും പി ആൻഡ് എൽ അക്കൗണ്ട് ആസ് ഓൺ 1 April 2014 എന്നാക്കുക. ആൻഡ് നെക്സ്റ്റ് വരുന്ന പി ആൻഡ് എൽ അക്കൗണ്ട് ഓൺ 31 March 2015 എന്നാക്കുക. അത് ചില പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്സാണ്. അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിൽ പറഞ്ഞ മിസ്റ്റേക്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓൾ ദ 15,000 ഷെയർസ് ഇൻ പ്ലേസ് ലിമിറ്റഡ് വർ അക്വയർഡ് ബൈ ടൈം ലിമിറ്റഡ് ഓൺ 1 October 2014. ഡേറ്റ് നോക്കുക. അപ്പോൾ എന്താ, 1 October 2014 എക്വിസിഷൻ നടന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 31 March 2015, വിച്ച് മീൻസ് എക്വിസിഷൻ നടന്ന് 6 months ശേഷം വരുന്ന പ്രോഫിറ്റും ഉണ്ട്, അതിന് മുന്നേ ഉള്ള പ്രോഫിറ്റും വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ഇയറിലെ പ്രോഫിറ്റ് കൂടെ തന്നിട്ടുണ്ട്, 2014 ബാലൻസ് കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ. ബിൽസ് റിസീവബിൾ ഹെൽഡ് ബൈ പ്ലേസ് ലിമിറ്റഡ് ആർ ഓൾ ആക്സെപ്റ്റഡ് ബൈ ടൈം ലിമിറ്റഡ് ഇൻക്ലൂഡഡ് ഇൻ ഡെറ്റേഴ്സ് ഓഫ് പ്ലേസ് ലിമിറ്റഡ് ഇസ് എ സം ഓഫ് 30,000 ഓയിങ് ബൈ ദ ടൈം ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് സപ്ലൈഡ് ബൈ പ്ലേസ് ലിമിറ്റഡ്. ഒരു സെൻറ്റൻസിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. ഇവിടെ നോക്കുക, ബിൽസ് റിസീവബിൾ ഹെൽഡ് ബൈ പ്ലേസ് ലിമിറ്റഡ്. പ്ലേസ് ലിമിറ്റഡിൻ്റെ ബിൽസ് റിസീവബിളിൻ്റെ ബാലൻസ് നോക്കുക, 50,000 കൊടുത്തിട്ടുണ്ട്. ഈ 50,000 ഒരു 30,000 എന്ന് പറയുന്ന എമൗണ്ട് ടൈം ലിമിറ്റഡിന് ഓ 30,000 ഈസ് ഓയിങ് ബൈ ടൈം ലിമിറ്റഡ്. ടൈം ലിമിറ്റഡ് കൊടുക്കാനുള്ള ഒരു 30,000 ബിൽസ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്ലേസ് ലിമിറ്റഡിൻ്റെ ബിൽസ് റിസീവബിൾ ബാലൻസ് വന്നിരിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സെൻറ്റൻസ് അതാണ് മീൻ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെ ഒന്നിൽ ലോജിക്കൽ ആയിട്ട് നോക്കുമ്പോൾ പ്ലേസ് ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ടാകും, ക്രെഡിറ്റിന് എന്തെങ്കിലും ഒരു സെയിൽസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ടൈം ലിമിറ്റഡിന് ലിക്വിഡ് ക്യാഷ് ഒന്നും കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ ടൈം ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു അപ്പോൾ അത് ടൈം ലിമിറ്റഡിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബിൽസ് പേയബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ ബിൽസ് റിസീവബിൾ ടു പ്ലേസ് ലിമിറ്റഡ്. അപ്പോൾ പ്ലേസ് ലിമിറ്റഡിന് അതിന് കിട്ടാനുള്ള ഒരു എമൗണ്ടാണ്, ടൈം ലിമിറ്റഡിൽ നിന്ന് കിട്ടാനുള്ള ഒരു എമൗണ്ടാണ്. അപ്പോൾ ഈ ഒരു 50,000 എമൗണ്ടിൽ ടൈം ലിമിറ്റഡിൻ്റെ 30,000 കൂടെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, കാരണം ഇനി ഈ രണ്ട് കമ്പനിയുടെ കൂടി ഒരു ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവിടെ ഈ ഒരു സെപ്പറേറ്റ് എമൗണ്ട് കാണിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ദെൻ അത്രയാണ് ഇതിൽ പറയുന്ന ഐറ്റംസ്. അപ്പം ആൻസർ അതുപോലെ തന്നെ ബിൽസ് റിസീവബിളിൻ്റെ പോലെ തന്നെ ബിൽസ് പേയബിളിൻ്റെ അവിടെ 75,000 ആണ് ടൈം ലിമിറ്റഡിനുള്ളത്. ഈ 75,000 ഒരു 30,000 എന്ന് പറയുന്നത് പ്ലേസ് ലിമിറ്റഡിന് കൊടുക്കാനുള്ളതാണ്. ഓക്കെ. അപ്പം ഈ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 30,000 ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം സാധാരണ പോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക. 15,000 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ടോട്ടൽ 25,000. അപ്പോൾ 3/5 ആൻഡ് 2/5 ആണെന്നുള്ളത് അറിയാം. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കേസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 October 2014 അക്വിസിഷൻ നടന്നിട്ടുള്ളത്.
അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് രണ്ട് പി ആൻഡ് എൽ ബാലൻസ് തന്നിട്ടുണ്ട്, 2015 and 2014. അപ്പോൾ 15th ബാലൻസ് എന്ന് പറയുന്നത് 125,000 കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് റവന്യൂ പ്രോഫിറ്റിലേക്ക് എടുക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിൽ നെക്സ്റ്റ് കഴിഞ്ഞ മന്തിൽ രണ്ട് ഇയർത്തെ ബാലൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒക്ടോബർ തൊട്ടിട്ടുള്ള 1st October ഇൻക്ലൂഡഡ് ആയിട്ട് 6 മന്തിലേക്കുള്ള പ്രോഫിറ്റ് റവന്യൂ ആയിട്ട് എടുക്കേണ്ടതുള്ളൂ. അപ്പം 125,000 നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇയർത്തെ ബാലൻസ് ആണ്. അതിൽ 1st October തൊട്ടിട്ടുള്ള ബാലൻസ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ 1st October തൊട്ടിട്ടുള്ള ബാലൻസ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 6 മന്തിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കണം. 1st April 2014 തൊട്ടിട്ട് ഒക്ടോബർ വരെയുള്ള അല്ലെങ്കിൽ 30 September വരെയുള്ള ബാലൻസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ 6 by 12 ചെയ്താൽ 62,500 കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക. ബാക്കി വരുന്ന ഭാഗം എന്ന് പറയുന്നത് റവന്യൂ പ്രോഫിറ്റാണ്. അത് നമ്മൾ രണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എടുക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2014 ബാലൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ജനറൽ റിസർവിൻ്റെ ബാലൻസും ഉണ്ട്. രണ്ട് ഐറ്റം ഉണ്ട്. പ്രോഫിറ്റ് 2014 പ്രോഫിറ്റിനോട് കൂടെ ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 62,500, അതായത് അത് മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അക്വിസിഷന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ്. 1st October വരെയുള്ള അല്ലെങ്കിൽ 30 September വരെയുള്ള 62,500 ആണ് എമൗണ്ട്. ഈ ഒരു എമൗണ്ട് പി ആൻഡ് എല്ലിനോട് കൂടെ ആഡ് ചെയ്യുക. ആൻഡ് ജനറൽ റിസർവ് 2014 ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് കിട്ടും. അതിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പിന്നെ എങ്ങനെയാണ് ക്യാപിറ്റൽ റിസർവിൻ്റെ കാൽക്കുലേഷൻസ് അറിയാം, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റവന്യൂ പ്രോഫിറ്റിൻ്റെ പാർട്ട് അതെന്ത് ചെയ്യണം, ഇപ്പോൾ ഉള്ള ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന പി ആൻഡ് എൽ ലാസ്റ്റ് ഇയർത്തെ പി ആൻഡ് എൽ ബാലൻസിനോട് കൂടെ ആഡ് ചെയ്ത് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇപ്പോൾ ബാക്കി ഐറ്റംസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അതല്ലാതെ വരുന്ന ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള ഇത് നോക്കാം, ബിൽസ് റിസീവബിളിൻ്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഇവിടെ നോക്കുക, ഓക്കെ, ബിൽസ് റിസീവബിളിൻ്റെ നിങ്ങൾ എഴുതിയതിൽ പറഞ്ഞിട്ടുണ്ട് ഡെറ്റേഴ്സിൽ ഇൻക്ലൂഡ് ബിൽസ് റിസീവ് പ്ലേസ് ലിമിറ്റഡിൻ്റെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഡെറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ബിൽസ് റിസീവബിൾ മീൻസ് നമുക്ക് കിട്ടാനുള്ളതാണ്, നമ്മളുടെ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ് ബിൽസ് റിസീവബിളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ ഡെറ്റേഴ്സിൻ്റെ കേസിൽ നിന്ന് നമ്മളത് ലെസ് ചെയ്യണം. നമ്മൾ സാധാരണ ബിൽസ് റിസീവബിൾ രണ്ട് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എത്രയാണോ നമ്മൾ ഇൻ്റർ കമ്പനി ഹോൾഡിംഗ് ആയിട്ട് വരുന്നത് അത് ലെസ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് എമൗണ്ട് തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്നത് ലെസ് ചെയ്യുക. ടി ലിമിറ്റഡിൻ്റെ ബിൽസ് റിസീവബിൾ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ടൈം ലിമിറ്റഡിൻ്റെ, സോ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്നാണ് നമ്മളിവിടെ ലെസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, സൺഡ്രി ഡെറ്റേഴ്സ് രണ്ട് എമൗണ്ട് കൂടെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം രണ്ട് എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ലെസ് ഇൻ്റർ കമ്പനി ഓയിങ്. ഇൻ്റർ കമ്പനി ഓയിങ് മീൻസ് രണ്ട് കമ്പനിയും കൂടെ മ്യൂച്വലായിട്ട് എഗ്രി ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് പറയുന്നത്. 30,000 എമൗണ്ട് ആണ്, അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ ഉള്ള എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എഫക്റ്റ് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിൽസ് റിസീവബിൾ ടൈം ലിമിറ്റിൻ്റെ ബിൽസ് റിസീവബിൾ എമൗണ്ട് തരാത്തത് കൊണ്ടാണ്. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം, അതിന് നെക്സ്റ്റ് ഒരു എഫക്റ്റ് കൂടെ വരുന്നുണ്ട്, ബിൽസ് പേയബിളും എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞതുപോലെ തന്നെ ടൈം ലിമിറ്റഡിന് ഇവരെന്താ പ്ലേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റേഴ്സാണ്, അവർ ബിൽസ് പേ ചെയ്യാനുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കാശ് തിരിച്ച് കൊടുക്കാനുള്ളവരാണ്. സോ ക്രെഡിറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നോക്കാം. രണ്ട് ടൈം ലിമിറ്റഡ് ആൻഡ് പ്ലേസ് ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് നോക്കുക.
അത് ആഡ് ചെയ്യുക. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ലെസ് ഇൻ്റർ കമ്പനി ഓയിങ്സ് 30,000 ലെസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡെറ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഈ ഒരു എമൗണ്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര ഉണ്ടാകും? ബിൽസ് പേയബിളിൻ്റെ കേസ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ 75,000 ആയിരുന്നു ബിൽസ് പേയബിൾ തന്നിട്ടുണ്ടായിരുന്നത്. ബിൽസ് റിസീവബിൾ 50,000 തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ക്യാൻസൽ ചെയ്ത് പോകണം. അതായത് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് ദ പ്ലേസ് ലിമിറ്റഡിൻ്റെ എല്ലാ ബിൽസ് റിസീവബിളും ടൈം ലിമിറ്റഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ ഹെൽഡ് ബൈ പ്ലേസ് ലിമിറ്റഡ് ആർ ഓൾ ആക്സെപ്റ്റഡ് ബൈ ടൈം ലിമിറ്റഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിലുള്ള ഒരൈറ്റമാണ് ഈ ഒരു ബിൽസ് റിസീവബിൾ. 30,000 ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കംപ്ലീറ്റ് എമൗണ്ടും കംപ്ലീറ്റ് ബിൽസ് റിസീവബിളും ടൈം ലിമിറ്റഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ എന്ത് ചെയ്യാന്ന്, അവർ കൊടുക്കാന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ടൈം ലിമിറ്റഡ്. അത് ക്യാൻസലായി പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 50,000 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകണം. ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ നോക്കുക, ബിൽസ് പേയബിളിൽ 75,000 ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ബിൽസ് റിസീവബിളിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് 50,000 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ബാക്കി വരുന്ന 25,000 മാത്രമായിരിക്കും ഇപ്പോൾ ബിൽസ് പേയബിളായിട്ട് ടൈം ലിമിറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. ബാക്കി കംപ്ലീറ്റ് 50,000 എമൗണ്ടും ആര് ഈ ഒരു ടൈം ലിമിറ്റഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്യാൻസലായി പോയിട്ടുണ്ട്. ഇത് ഓൺലി ബിൽസ് റിസീവബിളിൻ്റെയും ബിൽസ് പേയബിളിൻ്റെയും എമൗണ്ട് തരാത്ത കേസിൽ, രണ്ട് കമ്പനിയുടെയും തരാത്ത കേസിൽ ചെയ്യേണ്ടതാണ്. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് കൂട്ടുക, ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് കൂട്ടുക. ഇതിന്ന് രണ്ടിനും മ്യൂച്വൽ എത്രയാണോ ലെസ് ചെയ്യേണ്ടത് ഒരു എമൗണ്ട് ലെസ് ചെയ്താൽ മതി. ഇതിങ്ങനെ വരുന്നൊരു പ്രോബ്ലം ആയതുകൊണ്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കേ.